തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ പ്രചാരണത്തിൽ യുവമുഖങ്ങളാണ് എൽ ഡി എഫിന് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് നമുക്കൊപ്പം ഉണ്ട് എങ്ങനെയുണ്ട് ആദ്യഘട്ട പ്രചാരണം വലിയ പ്രതീക്ഷയാണോ എൽ ഡി എഫിന് തൃക്കാക്കരയിൽ എൽ ഡി എഫിന് കാര്യങ്ങൾ വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച തൊട്ടടുത്ത ദിവസം ഇവിടെ ഉണ്ടായിരുന്നു പിന്നീട് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ മൂന്നാമതാണ് വരുന്നത് രണ്ടു ദിവസമായി ഇവിടെ വളരെ അനുകൂല സാഹചര്യമാണ് പൊതുവെ വികസനമാണ് ചർച്ചയാവുന്നത് അപ്പൊ യു ഡി എഫ് എറണാകുളത്തെ വികസനത്തിൽ അവകാശവാദം ഉന്നയിച്ച് വികസനം ഞങ്ങളാണ് കൊണ്ടുവന്നതെന്ന് പറയുന്നത് എങ്ങനെയാ അത് വിലയിരുത്തുന്നത് അല്ല വികസനം അവരാണ് കൊണ്ടുവന്നത് എന്നുള്ള ആത്മവിശ്വാസം അവർക്കുണ്ടെങ്കിൽ അവർ വികസനം തന്നെ ചർച്ചയാക്കാൻ ശ്രമിക്കുമായിരുന്നു പക്ഷെ അവർ വികസനം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി മറ്റു പല വിവാദങ്ങളും ചർച്ച ചെയ്യാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നത് നമ്മൾ കാണുകയാണ് പിന്നെ ഈ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത ഇപ്പോ ലോകത്തെ മലയാളികൾ മുഴുവൻ ഈ മണ്ഡലത്തിലെ വികസന മുരടിപ്പ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു സാമൂഹിക മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ പോലെ തന്നെ മറ്റെല്ലാ സംവിധാനങ്ങൾ വഴിയും ഒരു നഗരഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു മണ്ഡലത്തിന്റെ വികസന മുരടിപ്പ് തിരിച്ചറിഞ്ഞു ഈ മണ്ഡലത്തിൽ ഇന്ന് വരെ എൽ ഡി എഫിന് ഒരു എം എൽ എ ഉണ്ടായിട്ടില്ല ഈ മണ്ഡലം വന്നതിന് ശേഷം ഇത് നാലാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫ് ആണ് വിജയിച്ചത് വികസനത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധ യു ഡി എഫിനുണ്ടായി കഴിഞ്ഞ 5 കൊല്ലം കേരളത്തിലാകെ വികസന കുതിപ്പുണ്ടായപ്പോൾ ആ കുതിപ്പിനോടൊപ്പം നിൽക്കാനല്ല ഈ മണ്ഡലം യു ഡി എഫ് തയ്യാറായത് വികസന മുരടിപ്പുണ്ടാക്കാൻ യു ഡി എഫിന്റെ അലംഭാവം പ്രധാനപ്പെട്ട കാരണമായി സർക്കാർ എൽ ഡി എഫിൻ്റെതായതുകൊണ്ട് സർക്കാരിന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ വലിയ താല്പര്യമില്ലാത്ത സ്ഥിതിയുണ്ടായി ഇതൊക്കെ ഈ മണ്ഡലത്തിലെ ജനങ്ങളെ വല്ലാത്ത പ്രയാസത്തിലേക്ക് തള്ളിവിട്ടു ഇപ്പൊ ജനം ആഗ്രഹിക്കുന്നത് ഒരു മാറ്റമാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന്റെ ഉജ്ജ്വലമായ വികസന മുന്നേറ്റത്തോടൊപ്പം നിൽക്കാൻ സാധിക്കുന്ന ഒരു മുന്നണി ജയിക്കണം അത് എൽ ഡി എഫ് ആണ് എൽ ഡി എഫ് എം എൽ എ വേണം ഒരു ഭരണകക്ഷി എം എൽ എ വേണം എന്ന് ജനം ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത ഈ സിൽവർ ലൈൻ ആണ് ആദ്യഘട്ടത്തിൽ യു ഡി എഫ് ചർച്ചയാക്കിയത് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് ഈ കല്ലിടൽ തൽക്കാലത്തേക്കെങ്കിലും നിർത്തി അത് സർവേ മറ്റു രീതിയിൽ നടത്തുകയാണ് ഇപ്പോഴും പക്ഷേ സിൽവർ ലൈൻ തന്നെയാണ് ചർച്ചാ വിഷയമെന്ന് യു ഡി എഫ് പറയുന്നു അല്ല സിൽവർ ലൈൻ ചർച്ചാ വിഷയമാവുന്നതാണ് ഞങ്ങൾക്ക് നല്ലത് കാരണം ഈ മണ്ഡലത്തിലൂടെ നടന്നുപോയാൽ നമുക്കറിയാം ഗതാഗത കുരുക്ക് ഇന്ന് ഇന്ത്യയിൽ കേരളത്തിൽ മൂന്നിലൊരാൾക്ക് വാഹനമുണ്ട് മൂന്നിലൊരാൾക്ക് വാഹനം 1,48,00,000 വാഹനമാണ് കേരളത്തിൽ മാത്രമുള്ളത് കേരളത്തിലെ മാത്രം കണക്കാൻ പറയുന്നത് 1,486 പേർക്ക് കേരളത്തിൽ വാഹനമുണ്ട് ഇന്ത്യയിൽ ഇതിന്റെ ശരാശരി 1,016 മാത്രമാണ് അമേരിക്കയിൽ 1,507 അമേരിക്കയായിട്ടാണ് നമുക്ക് മത്സരം പക്ഷെ അമേരിക്കയിൽ ഭൂമി നിരവധിയുണ്ട് റോഡുകൾക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ അതില്ല കേരളത്തിൽ നമ്മൾ പരിശോധിച്ചാൽ 1 സ്ക്വയർ കിലോമീറ്ററിൽ 886 പേർ കേരളത്തിൽ മനുഷ്യർ ജീവിക്കുന്നു എന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി 1 സ്ക്വയർ കിലോമീറ്ററിൽ അത് 348 മാത്രമാണ് ഇപ്പൊ രാജ്യത്തിന്റെ ഇരട്ടിയിലധികമാണ് കേരളത്തിലെ ജനസാന്ദ്രത അപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഇതാണ് പ്രശ്നം പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനം തീരദേശപാത മലയോരപാത ഇതൊക്കെ പരമാവധി ചെയ്യുന്നു മലയാളിയുടെ ചിരകാല സ്വപ്നമായ ദേശീയപാത വികസനം 2025 യാഥാർത്ഥ്യമാക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ഞങ്ങൾ അതിനുവേണ്ടി ഭൂമി ഏറ്റെടുക്കലിന്റെ 25% 5,300 കോടി ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഒരു സർക്കാരും ചെയ്യാത്ത ഒരു ഇടപെടൽ നടത്തി കഠിനമായ പ്രയത്നം നടത്തിക്കൊണ്ട് ദേശീയപാത വികസനം 2025 നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഈ മുഖ്യമന്ത്രി മന്ത്രിമാരും തൃക്കാക്കരയിൽ ക്യാമ്പ് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് പണിയില്ലാത്തതുകൊണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു അല്ല അദ്ദേഹം തുടക്കത്തിലെ വികസനത്തിന്റെ കാര്യത്തിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ ശ്രമിച്ചു പിന്നെ ഇത് ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ് ഇവിടെ ഞങ്ങൾ തന്നെ ജയിച്ചാൽ പോരെ നിങ്ങൾ എന്തിനാ പ്രചരണം നടത്തുന്നത് മുഖ്യമന്ത്രി എന്തിനാ വരുന്നത് മന്ത്രിമാരെന്തിനാ വരുന്നത് എം എൽ എമാരെന്തിനാ വരുന്നത് ഇത് ഞങ്ങൾ തന്നെ ജയിച്ചാൽ പോരെ എന്ന് പറയുന്ന ഒരു കരച്ചിലിന്റെ വക്കോളം എത്തുന്ന നിലയിലേക്കാണ് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നത് തെരഞ്ഞെടുപ്പാവുമ്പോൾ എല്ലാവരും പ്രചരണം നടത്തും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രചരണം നടത്തും അത് ഭരണത്തിന്റെ ഭാഗത്ത് നടത്തുന്നതോടൊപ്പം തന്നെ ഇവിടെ പ്രചരണം നടത്തും ഇവിടെ യു ഡി എഫ് എം എൽ എമാരില്ലേ ഈ കേരളത്തിലെ യു ഡി എഫ് എം എൽ എമാർ മുഴുവൻ ഈ മണ്ഡലത്തിലുണ്ടല്ലോ അപ്പൊ എൽ ഡി എഫിന്റെ നേതാക്കന്മാർ വരുമ്പോൾ ഒരു അസ്വസ്ഥതയാണ് അത് എൽ ഡി എഫിന് അനുകൂലമായ മാറ്റം അദ്ദേഹം തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ആ തിരിച്ചറിവാണ് ഈ ബേജാറിന്റെ കാരണം ഈ മുഖ്യമന്ത്രിക്കെതിരെയുള്ള കെ സുധാകരന്റെ ആ പരാമർശത്തെ എങ്ങനെയാ കാണുന്നത് അല്ല അത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ പറ്റില്ല യു ഡി എഫ് പൊതുവെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമുണ്ട് അത് അജണ്ടകളെ വഴിമാറ്റുകയാണ് വികസനം എന്നുള്ള അജണ്ട ചർച്ച ചെയ്യാതിരിക്കാൻ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് അനാവശ്യ വിവാദങ്ങൾ തുടർച്ചയായി സൃഷ്ടിക്കുന്നു തുടക്കത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് എൽ ഡി എഫിനാണല്ലോ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള മിനിമം അവകാശം എന്നാൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ കൂട്ടക്കരച്ചിൽ കേട്ടത് യു ഡി എഫിലെ ചില നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നാണ് അപ്പൊ ജനം ചോദിച്ചു അപ്പൊ നിങ്ങൾ ഈ സ്ഥാനാർത്ഥിയെ പേടിക്കുന്നു അതാണ് നിങ്ങൾക്ക് ഇത്ര വിഷമം അത് പറഞ്ഞപ്പോഴാണ് ആ സി ഡി മാറ്റിയത്
പിന്നെ അടുത്ത സിഡി സാമൂഹിക ധ്രുവീകരണം സൃഷ്ടിക്കാനാണ്. അതിലും ഒറ്റപ്പെട്ടു കണ്ടപ്പോൾ അതും മാറ്റി. പിന്നീട് വേറെ ചില സിഡികൾ ഇറക്കി. അപ്പോൾ വികസനം ചർച്ച ചെയ്യാൻ തയ്യാറല്ല. ഞാൻ പ്രതിപക്ഷ നേതാവിനോടും കേരളത്തിലെ യു ഡി എഫ് നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കുകയാണ്, യു ഡി എഫ് മാത്രം വിജയിച്ച് ഈ മണ്ഡലത്തിലെ വികസനം എന്തൊക്കെ നടത്തി എന്നുള്ളത് പറയാൻ അവർ തയ്യാറാകണം. അതിനുവേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊന്ന് നടിയാക്രമിച്ച കേസാണ്. മണ്ഡലത്തിൽ യു ഡി എഫ് ചർച്ചയാകുന്ന പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി തന്നെ, അതിൽ തുടരന്വേഷണം നടക്കുമ്പോൾ അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥനെ മാറ്റിയതടക്കമുണ്ട്. അതിനപ്പുറത്തേക്ക് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നത് വൈകുന്ന ഒരു സാഹചര്യം, അതിൽ ആശങ്ക പ്രകടിപ്പിച്ച് അതിജീവിത തന്നെ രംഗത്ത് വരുന്നു. അത് എന്തുകൊണ്ടാണ് വൈകുന്നത്? അല്ല, അതിലൊക്കെ വളരെ ശരിയായ നിലപാടാണ് സർക്കാർ എടുത്തിട്ടുള്ളത്. അത് പൊതുവെ ജനങ്ങൾക്കറിയാം. ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോകും. സർക്കാരിന്റെ ഒന്നാം വാർഷികമാണ്. തൃക്കാക്കര വഴി സെഞ്ചുറി അടിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പാണോ? ഞാൻ തുടക്കം പറഞ്ഞല്ലോ, 99-ൽ നിന്ന് 100 എത്തും. അതൊരു സിംഗിൾ റൺ എടുത്തിട്ടല്ല, ഒരു സിക്സർ അടിച്ചിട്ടായിരിക്കും. അത് ഒന്നാം ദിവസം പറഞ്ഞാണെങ്കിൽ ഇന്ന് ഞാൻ പറയുന്ന സിക്സർ ഗ്രൗണ്ടിന്റെ പുറത്തേക്ക് പോകുന്ന സിക്സർ ആയിരിക്കും, ഗാലറിക്ക് പുറത്തൂടെ റോട്ടിലെത്തുന്ന സിക്സർ ആയിരിക്കും. തൃക്കാക്കരയിലെ പ്രചാരണത്തിന് ആവേശം പകരുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ്. സിക്സർ അടിച്ച് തൃക്കാക്കര വഴി സർക്കാർ 100 തികക്കും എന്നാണ് മുഹമ്മദ് റിയാസ് ഉറപ്പു നൽകുന്നത്. ഏതായാലും തൃക്കാക്കരയിൽ നിന്നും ക്യാമറമാൻ ജ്യോതിഷ്ണപ്പം, ആർ റോഷിപ്പാൽ റിപ്പോർട്ടർ.